ഹായ്, എല്ലാവർക്കും നമസ്കാരം. ടോഷ് ഷോട്ട്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ വരാനുള്ളൊരു കാര്യമുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ക്രിസ്മസ് ആവുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ഞങ്ങളുടെ പ്രത്യേകിച്ച് ആദ്യത്തെ ക്രിസ്മസാണ്. അപ്പം എന്തെങ്കിലും ഒരു വീഡിയോ നമ്മുടെ വ്യൂവേഴ്സ് പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ അത് മെസ്സേജായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ വന്നത്. ശരിക്കും ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന ഈ ചാനലിന് തരുന്ന ഒരു പ്രോത്സാഹനം, അല്ലെങ്കിൽ പ്രോത്സാഹനം എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത, അത് വളരെയധികം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട് മെസ്സേജിലൂടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസിന് ഒരു എപ്പിസോഡ് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഒരു നിരാശയാവരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. 24-ാം തീയതി രാത്രി വരെ ഞങ്ങൾ ഷൂട്ടിങ്ങിലായിരുന്നു. ഇന്നിപ്പോൾ 25-ാം തീയതി വീട്ടിൽ വന്നു. ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചു പോകും. ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ്, വെയിറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ സ്പെഷ്യലാണ്. അപ്പോൾ വീട്ടിലില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞു ഓടിയെത്തി. ഇനി 26-ാം തീയതി വീണ്ടും ഷൂട്ട് തുടങ്ങും. പക്ഷേ 29-ാം തീയതിക്ക് ആകുമ്പോഴേക്ക് ഞങ്ങൾക്ക് ഏതാണ്ട് ഷെഡ്യൂൾ തീരും. അത് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ദിവസം കിട്ടും. അപ്പോൾ ന്യൂ ഇയർ ഈ ക്രിസ്മസൊക്കെ കൂടി വീട്ടിൽ ഒന്നിച്ചടിച്ചു പൊളിച്ച് ആഘോഷിക്കാം എന്നൊരു പ്ലാനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പോൾ ചന്തു ഇവിടെ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. വന്നു, ശരി, ഹാപ്പി ആയിട്ടിരുന്നു. പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു സമയമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ക്രിസ്മസായിട്ട് ഈ പറഞ്ഞ പോലെ വീട്ടിൽ ജസ്റ്റ് വന്ന് പോകാമെന്നുള്ളൊരു അവസ്ഥയുണ്ടായത് ഇപ്രാവശ്യത്തെ ക്രിസ്മസിന്. പക്ഷേ ഞങ്ങൾ ഹാപ്പിയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാമെന്ന് പറയുന്നത് സ്വാഭാവികമാണ്. കാരണം ടെലികാസ്റ്റിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദിവസം അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബ്രേക്കുകളിൽ വന്നിട്ട് നമ്മൾ നമ്മുടെ സെലിബ്രേഷൻസ് ഉണ്ടാവും. പക്ഷേ ഒരു കാര്യമുണ്ട് ടോഷിക്ക, നമുക്ക് ഇത്രയും സ്ട്രെസ്സും വർക്ക് ലോഡും ഒക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ ഇത്രയും പേര് നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക മൂഡാട്ടോ. അതും ഞാൻ ഒറ്റ കുട്ടിയാണ്, അത് കുറേ പേർക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ സിംഗിൾ ചൈൽഡാണ്. അപ്പം എനിക്ക് ഇവിടെ ഇത്രയും പേര് വെയിറ്റ് ചെയ്യുന്നു വീട്ടിൽ. ഇൻഫാക്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കാരൽസ് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് പറയാൻ വന്ന കാര്യം അതായിരുന്നു. ഞങ്ങൾ അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഇന്നലെ രാത്രി ചന്ദൂരിന് 9:30 ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പിക്ക് ചെയ്ത് വരുന്നത്. വരുന്ന വഴിക്ക് തൃശ്ശൂരൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഡാഡി വിളിച്ചു. ഡാഡി വിളിച്ചപ്പോൾ ഇവിടെ അവർ വീട്ടിൽ ഇതുപോലെ കരോൾ ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുക. ഏട്ടനും ചേച്ചിയും കരോക്കെയൊക്കെ വെച്ച് പാടുന്നു, ഡാഡി കൂടെ പാടുന്നു. അപ്പോൾ കാറിൽ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത കാരണം വോയിസ് നല്ലപോലെ കേൾക്കാം. ഏതാണ്ട് തൃശ്ശൂരിൽ നിന്ന് വീട് എത്തുന്നവരെ ഇവരുടെ പാട്ട് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഞങ്ങളിവിടെ എത്താറായി എന്ന് പറഞ്ഞില്ല. അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വന്നെങ്കിൽ ഞങ്ങൾ കയറി. പിന്നെ ഞങ്ങളും കൂടി പാടി ഇന്നലെ നൈറ്റ് ഒത്തിരി ലേറ്റ് ആയിട്ട് 11:30 എത്തി. എന്നാലും 1-2 മണി വരെ നമ്മളുള്ള സമയം ഫാമിലി കൂടെ അടിച്ചു പൊളിച്ചു. അതിന്നിപ്പോൾ ഈ നിമിഷം വരെയും തകർത്തു. ഒരു ഫോട്ടോയും ഒരു വീഡിയോയും കൊറേ കാലവും പുതിയ കാലൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ അപ്പോൾ കരോൾ സോങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രണ്ടു വരി പാടണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ചേട്ടൻ പാടും, ഞാൻ കേൾക്കും. ആ
അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാട്ട് പാടുന്നതിന് മുന്നേ രണ്ട് കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം എൻ്റെ വ്ളോഗ് ദക്ഷൻ ചിത്ര എന്നുണ്ട്, ഞങ്ങൾ ചെന്നൈ പോയതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വന്നു, സെക്കൻഡ് പാർട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി എഡിറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ചന്തുവിൻ്റെ അമ്മയുടെ മ്യൂറൽ പെയിൻറ്റിങ്, അതിനെ പറ്റിയിട്ട് ഒരു വ്ളോഗ് ചെയ്യുമോ എന്നുള്ള രീതിയിലുള്ള കമൻസ് കുറേ കണ്ടു. അത് ഞാൻ ചെയ്യുന്നുണ്ട്, വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം ക്രിസ്മസാണ്. അപ്പോൾ ക്രിസ്മസിന് കരോൾ ഗാനമാണ്. ക്രിസ്മസ് സീസൺ മാത്രം ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് പൊന്തി വരുന്ന കുറേ പാട്ടുകളുണ്ട്. അതിൽ ഏവർക്കും മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് നമ്മുടെ യഹൂദിയയിലെ. അപ്പോൾ അതൊരു നാല് വരി നമ്മുടെ ടോഷ് ടോട്സിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് സമർപ്പിച്ച് ഇന്നത്തെ ഈ കുട്ടി വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. ചന്തു വേറെതെങ്കിലും പാട്ട് പാടുന്നുണ്ടോ? ഇല്ല, ഇല്ല. അപ്പോൾ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ കുറച്ച് ഭാഗം പാടാം. യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നോ രജപാലകർ ദേവനാഥം കേട്ടു ആമോദരാ വർണ്ണരാജികൾ വിടരും രാവിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകരാജ കുമാരിയോട് തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയായി അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയായി. ബൈ.